ഹലോ, ഇന്ന് ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് പെപ്പർ ബീഫാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. പെപ്പറിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊത്തിരി ഇഷ്ടമാവും. ഇതിനകത്ത് ഗരം മസാല യൂസ് ചെയ്തിട്ടില്ല. പെപ്പറാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ടുന്നത് 1 കിലോ ബീഫ്, 3 സവോള, 3 പച്ചമുളക്, 1 വലിയ തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും, ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കറിവേപ്പില, ഇത്രയാണ് ഈ ബീഫ് കുക്ക് ചെയ്യാനായിട്ട് വേണ്ടുന്നത്. മൺചട്ടിയിലാണ് ഞാൻ ഇന്ന് ബീഫ് കുക്ക് ചെയ്യാൻ പോകുന്നത്. മൺചട്ടിയിൽ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ യൂസ് ചെയ്യാം. സവോള അരിഞ്ഞു വെക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കാം. പച്ചമുളകും തക്കാളിയും കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ചട്ടി ഗ്യാസിൽ വെക്കുക. ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലോട്ട് സവോള ഇടുക. സവോളയും കറിവേപ്പിലയും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റുക. സവാള ചെറുതായിട്ടൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വരണ്ട് വരുന്നതിനായിട്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം, ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് വരണ്ട് വന്നാൽ മതിയാവും. അതിനുശേഷം ഇതിലോട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് 1 കിലോ ബീഫ് കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് 1/2 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ച മണമൊക്കെ മാറത്തക്ക രീതിയിൽ മിക്സ് ചെയ്യുക. കുറച്ചും കൂടെ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വരണ്ട് വന്നതിന് ശേഷം കുരുമുളക് എണ്ണയിൽ കിടന്ന് അതിൻ്റെ പച്ച മണമൊക്കെ മാറി ഒന്ന് മൂത്ത വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം പീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. 1 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. ലോ ഫ്ലെയിം മതിയാവും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇറച്ചി ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ പ്രത്യേകം നോക്കണം. ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അടച്ചു വെച്ച് വേവിക്കുക. നന്നായി വെള്ളം വറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ ബീഫ് വെന്തിരിക്കും. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് റെഡി ആയിരിക്കുകയാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കുരുമുളകിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.